അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 979, സൂറത്ത് ആലി ഇംറാൻ 52-53 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അഹസ്സ ഈസ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ്. قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد, ഫലമ്മ അഹസ്സ ഈസ മിൻഹും, ആ ഇസ്രയേലികളിൽ നിന്ന് ഈസാ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടപ്പോൾ, അൽ കുഫറ സത്യനിഷേധം ബോധ്യപ്പെട്ടപ്പോൾ, ഖാല മഹാൻ പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന്. ഖാലൽ ഹവാരിയൂൻ, ഹവാരിയുകൾ എന്ന് പറയുന്ന വിഭാഗം പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുള്ളവരാണ്. ആമന്ന ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. വശ്ഹദ്, അതുകൊണ്ട് ഈസാ നബിയെ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ബി അന്ന മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷിയാവണം. റബ്ബന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവെ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമാൻസൽത്ത, നീ അവതരിപ്പിച്ച ഗ്രന്ഥം കൊണ്ട്. പച്ചവേണം റസൂൽ, നീ അയച്ച ദൂതനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഫക്തുബനമായ ഷാഹിദീൻ, സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം ഞങ്ങളെയും നീ നിശ്ചയിക്കണമേ, കണക്കാക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ രേഖപ്പെടുത്തിയത്, തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങിയ അത്യത്ഭുതകരമായ പ്രവർത്തനം നടത്തിയ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വാദവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളും തെളിവുകളും കാണിച്ചു കൊടുത്തു. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഈസാ അലൈഹിസ്സലാം ഊതിയാൽ അത് പക്ഷിയായി പറന്നുപോകുന്നു. അന്ധത ബാധിച്ചവർക്കും വെള്ളപ്പാണ്ട് രോഗികൾക്കുമൊക്കെ ഈസാ അലൈഹിസ്സലാമിന്റെ സ്പർശനം അവർക്ക് അസുഖത്തിന് പൂർണമായ ശിഫ നൽകുന്നു. അതോടൊപ്പം മരണപ്പെട്ടു പോയവരെ ഈസാ അലൈഹിസ്സലാം ജീവിപ്പിക്കുന്നു. അവർ ഭക്ഷിച്ചതും വീട്ടിൽ ഒരുക്കി വെച്ചതുമായിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ വെച്ച് പറയാൻ റെഡിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. മുമ്പേ വന്ന തൗറാത്ത് മൂസാ അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടത് ശരിയാണെന്നും, യഹൂദികൾക്ക് നേരത്തെ ഹറാമായിരുന്ന ചില സംഗതികളൊക്കെ ഇനി മുതൽ അവർക്ക് ഉപയോഗിക്കൽ ഹലാലാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയും വന്നതാണെന്നും, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യണം. എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹു ഒരുവനാകുന്നു, അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. അതാണ് നേരായ മാർഗം. ഞാനൊരിക്കലും തന്നെ ആരാധിക്കപ്പെടേണ്ട ശക്തിയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈസാ അലൈഹിസ്സലാം സംസാരിച്ചപ്പോൾ, ഇസ്രയേലികളിലുള്ള തന്റെ സംബോധിതരായിട്ടുള്ള ആളുകളിൽ പലരും ആ വിശ്വാസം ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവർ നിഷേധത്തിന്റെ ശൈലി സ്വീകരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈസാ അലൈഹിസ്സലാം തന്റെ നാട്ടുകാരും താൻ പ്രബോധനം ചെയ്യുന്ന ജനങ്ങളും പോസിറ്റീവായി എന്റെ ഈ ആവശ്യത്തോട് പ്രതികരിക്കാൻ റെഡിയില്ലെങ്കിൽ, എന്തായാലും എനിക്ക് ഒരു മോറൽ സപ്പോർട്ട് നൽകാനുള്ള ആരെങ്കിലും എവിടെയുണ്ടോ? സ്വാഭാവികമാണ്, ഏതൊരു പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും ചെറിയ രൂപത്തിലെങ്കിലുമുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഈസാ അലൈഹിസ്സലാം അതിനുവേണ്ടി തന്നെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്കും ഉയർച്ചക്കും വേണ്ടി എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കൂട്ടം മഹാന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചവരും ഞങ്ങൾ അവനെ അനുസരിച്ചവരുമാണ് എന്നതിന് സാക്ഷിയാവണം എന്നവർ ഈസാ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ ഈസാ അലൈഹിസ്സലാം ഒട്ടനവധി തെളിവുകളും ഏതൊരു ചെറിയ ബുദ്ധിക്കും കൃത്യമായ സോഴ്സിൽ നിന്ന്
സഹായം ലഭിക്കുന്ന ശക്തിയാണ് ഈസാ അലൈഹി സ്വലാം എന്നും ആ ശക്തി അള്ളാഹുവാണെന്നും ആ അള്ളാഹുവിന്റെ ദൂതനാണ് താനെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുന്നിൽ സമർത്ഥിച്ചിട്ടും അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അവരുടെ വഴികേടിൽ തന്നെ നിലയുറപ്പിക്കുന്നത് ഈസാ അലൈഹി സ്വലാമിന് മനസ്സിലായപ്പോൾ അതാണ് ഫലം ഈസ. ഈസാ അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹഫ്ദ് ഇബ്നു കസീർ ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത് ഇസ്തശ്അറ മിൻഹും അവരിൽ നിന്ന് ഈസാ അലൈഹി സ്വലാമിന് മനസ്സിലായപ്പോൾ അത്തസ്മീം അലൽ കുഫ്രി വൽ ഇസ്തിംറാർ അലൽ ളലാൽ സത്യനിഷേധത്തിൽ ആ പാറ പോലെ ഉറച്ചുള്ള നൃത്തവും വഴികേടിന്റെ റൂട്ടിൽ നിന്ന് പുറകോട്ട് മാറില്ല എന്ന ദുർവാശിയും അവരിൽ നിന്ന് ഈസാ അലൈഹി സ്വലാമിന് മനസ്സിലായപ്പോൾ കാല ഈസാ അലൈഹി സ്വലാം പറഞ്ഞു മൻ അൻസാരി ഇലല്ലാ ആരാണ് അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മഹാനൈമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു അതിന്റെ അർത്ഥം പറഞ്ഞു യത്തബിഉനി ഇലല്ലാ അള്ളാഹുലേക്ക് എന്നെ പിന്തുടർന്ന് എന്റെ കൂടെ നിൽക്കാൻ ആരാണ് റെഡിയുള്ളത് എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചു അതായത് അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറയുന്നു അല്ലാഹു അന്നഹു അറാദ മൻ അൻസാരി ഫി ദഅവതി ഇലല്ലാ അള്ളാഹുലേക്കുള്ള എന്റെ ഈ പ്രബോധനത്തിൽ എനിക്ക് സഹായികളായി നിൽക്കാൻ ആരാണുള്ളത് എന്നാണ് ആ ചോദ്യത്തിന്റെ ചുരുക്കം കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഫീ മവാസിമിൽ ഹജ്ജ് ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നുവല്ലോ ഖബ്ല യുഹാജിർ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നുവല്ലോ മർറജുൻ യുവീനി അലാ അൻ ഉബല്ലിഗ കലാമ റബ്ബി ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൂടുന്നിടത്തൊക്കെ ചെന്ന് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും മർറജുൻ യുവീനി ആരാണ് എനിക്ക് അഭയം തരാൻ ഒരാളുള്ളത് അൻ ഉബല്ലിഗ കലാമ റബ്ബി എന്റെ നാഥന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്കൊരു അഭയം തരാൻ ആരാണുള്ളത് കാരണം ഫൈന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി എന്റെ നാഥന്റെ സന്ദേശം ജനങ്ങൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് എന്നെ തടയുകയാണ് ഇവിടുത്തെ ഖുറൈശി പ്രമുഖർ അതുകൊണ്ട് ആരാണ് എനിക്കൊരു സഹായിയായി കൂടെ നിൽക്കാൻ തയ്യാറുണ്ടാവുക എന്ന് റസൂലുള്ളാഹി ചോദിക്കും ഹത്താവജദൽ അൻസാറ അങ്ങനെ മദീനക്കാരായ മഹാന്മാരായ സഹാബികളെ റസൂലുള്ളാഹി എത്തിച്ചു ഫാബൂഹു വനസറൂഹു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകിയെന്ന് മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരാവോളം സഹായിച്ചു വഹാജറ ഇലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുത്തേക്ക് പലായനം ചെയ്ത് ഹിജറ ചെയ്തു വന്നു ഫാസൂഹു മനഊഹു മിനൽ അസ്വദി വൽ അഹ്മർ കർത്തവനും വെളുത്ത ചുവന്നവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം എതിരാളികളിൽ നിന്നും ബഹുമാനപ്പെട്ട അൻസാരികളായ മദീനക്കാരായ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം ചെയ്യുകയും ശത്രുക്കളിൽ നിന്ന് അവരെ പ്രതിരോധിക്കുകയും ചെയ്തു ഇത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണെങ്കിൽ ഈസബിനു മറിയം അലൈഹിസലാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു ഇപ്രകാരമാണ് ഈസാ അലൈഹിസലാം അതായത് ഈസാ അലൈഹിസലാം ഇസ്രായേലികളുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗത്തോട് സഹായം തേടിയപ്പോൾ അവർ ഈസാ അലൈഹിസലാമിനെ കൊണ്ട് വിശ്വസിച്ചു ഈസാ അലൈഹിസലാമിനെ ബഹുമാനിക്കാനും സഹായിക്കാനും അവർ റെഡിയായി ഈസാ അലൈഹിസലാമിന്റെ കൂടെയുള്ള ഈ സത്യസന്ധമായ ആശയം ഈ പ്രത്യയശാസ്ത്രം അത് ഫോളോ ചെയ്യാനും അവർ റെഡിയായി അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ആരാണ് അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാനുള്ളതെന്ന് ഈസാ അലൈഹിസലാമിന്റെ ചോദ്യത്തിന്റെ മറുപടി ഖാലൽ ഹവാരിയൂൻ ഹവാരിയുകൾ ആയിട്ടുള്ള വിഭാഗം പറഞ്ഞു നഹനു അൻസാറുല്ലാഹ് ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് വിശ്വസിക്കാനും ആ ദീനിനു വേണ്ടി സഹായം ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് ഹവാരിയുകൾ എന്ന് ആ നല്ലവരായ ആളുകൾക്ക് പേര് പറഞ്ഞു ഹവാരിയുകൾ എന്ന് പേര് പറയാൻ കാരണം എന്താണ് എന്നത് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഹാഫിദ് ഇബ്നു കസീർ പറയുന്നുണ്ട് ഒരഭിപ്രായം കാലു ഖസ്സാരീൻ അവര് പിന്നെ ഈ അലക്കു തൊഴിലാളികളായിരുന്നു ആ ആളുകൾ അലക്ക് തൊഴിലാളികളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിലുള്ള ചളിയൊക്കെ എപ്പോഴും കളഞ്ഞ് അവരെ നല്ല ഫ്രഷ്നെസ്സോടുകൂടെ നടക്കുന്ന നല്ല വൃത്തിയുള്ള നല്ല വെളുത്ത വസ്ത്രം ധരിക്കുന്ന ആളുകളായിരുന്നു എന്ന് അലക്കുകാരായിരുന്നു എന്ന് മറ്റൊരു വിഭാഗം പറയുന്നത് അവര് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് നടക്കുന്നവരായതുകൊണ്ട് ഹവാരിയുകൾ എന്ന് പറഞ്ഞതാണ് വേറൊരു വിഭാഗം പറയുന്നു സയ്യാദീൻ അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും ആ സഹായികൾ അവര് ഈസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അപ്പൊ ഹവാരിയുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്
അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികൾ, പ്രവാചകന്മാരുടെ സഹായികൾ എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹഫിദ് ഇബ്നു കസീർ റഹിമഹുള്ളാഹ് തന്റെ തഫ്സീറിൽ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസാബ് യുദ്ധത്തിന്റെ അന്ന് അഥവാ ഖന്ദഖ് യുദ്ധത്തിന്റെ അന്ന് ജനങ്ങളെ തനിക്ക് തന്റെ കൂടെ നിൽക്കാൻ റെഡിയാരാണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി നബിയിൻ ഹവാരിയൻ വഹവാരി സുബൈർ, ഓരോ നബിക്കും ഒരു സഹായി ഉണ്ടാകും, കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാകും. എന്റെ ആ സപ്പോർട്ടർ അത് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് എന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ റെഡിയുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം ചോദിച്ചപ്പോൾ ഈ ഹവാരിയുകൾ എന്ന് പറയുന്ന ഈ മഹാന്മാരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ റെഡിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അനുസരണയുള്ളവരാണ് എന്ന് നിങ്ങളും സാക്ഷ്യം വഹിക്കണമെന്ന് പ്രവാചകരായ ഈസാ അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിൽ നിന്ന് എത്രയോ തെളിവുകൾ കണ്ടിട്ടും ആ തെളിവുകളൊന്നും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ആ തെളിവുകളെ സ്വീകരിച്ച് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കൂടെ നിൽക്കാനോ തയ്യാറാവാത്ത ഭാഗ്യദോഷികളായിട്ടുള്ള കുറെ ആളുകളുടെ ചരിത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര തന്നെ തെളിവുകൾ നൽകിയാലും ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകൻ എന്ന സ്ഥാനത്ത് നിന്ന് ദൈവമാണ് എന്ന അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ആളുകളും തന്നെ ഈ വിധത്തിൽ കള്ളന്മാര് തന്നെയാണ്. കാരണം എന്താ, ഈസാ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന് പറയുന്നത് എന്താണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായി അള്ളാഹു എനിക്ക് ആത്മാവ് നൽകിയിട്ടുള്ള റൂഹുല്ലാ എന്ന സ്ഥാനമുള്ളവരാണ്, എന്നെ അള്ളാഹു തആല ദൂതനാക്കി നിയോഗിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ അല്ല എന്റെ നാഥനെയും നിങ്ങളുടെ നാഥനെയുമായിട്ടുള്ള അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് അതേ ഈസാ അലൈഹി ഇസ്ലാം ആരാധിക്കപ്പെടണം എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പറയുന്ന മനുഷ്യൻ ഈസാ അലൈഹി ഇസ്ലാമിന്റെ വാദഗതിക്കോ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിനോ പുല്ല് വില കൽപ്പിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിനോടുള്ള ബഹുമാനം എന്ന വ്യാജേന ഈസാ അലൈഹി ഇസ്ലാമിനെ അങ്ങേയറ്റം മോശക്കാരാക്കുകയാണ് ദൈവപുത്രനാണ് ഈസാ അലൈഹി ഇസ്ലാം എന്ന വാദത്തിലൂടെ ഇത്തരക്കാർ ചെയ്യുന്നത്. ഇസ്രായേലിൽ നിന്ന് വന്ന ക്രിസ്തീയ പുരോഹിതന്മാരോടുള്ള സംഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി എന്താണ്? ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് വാഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ കടുത്ത അപരാധം ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാൻ ഇമാം തബരി റളിയല്ലാഹുവിനോട് തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ദീനി പ്രബോധനം നടത്തിയ മഹാനരായ ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്റെ അള്ളാഹു നൽകിയ തെളിവുകളെ നിഷേധിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന ചോദ്യത്തിനാണ് ഹവാരിയുകൾ ഇങ്ങനെ മറുപടി പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സഹായികളുടെ ചരിത്രം പറയുന്നിടത്ത് ഒരു വലിയ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം സുദ്ദി എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം തബരി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്റെ ടെക്സ്റ്റുകൾ വായിക്കാതെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ ആശയം മാത്രം ഞാൻ പറയാം. ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ചു. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം തുടർന്നപ്പോൾ നാട്ടുകാർ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശത്രുക്കളാവുകയും ഈസാ അലൈഹി ഇസ്ലാമിനെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈസാ അലൈഹി ഇസ്ലാമും തന്റെ മാതാവ് മറിയം ബിവി റളിയല്ലാഹു അൻഹയും ഭൂമിയിലൂടെ പല ഭാഗത്തും സഞ്ചരിച്ചു. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരാൾ ഈസാ അലൈഹി ഇസ്ലാമിനെയും മറിയം ബിവിയെയും നന്നായി സൽക്കരിച്ചു. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നാൽ ആ നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു, അങ്ങേയറ്റം ധിക്കാരിയായ താന്തോന്നിയായ രാജാവ്. പക്ഷേ ആ രാജാവിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയ പ്രയാസം, ഒരു വലിയ രോഗം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈസാ അലൈഹി ഇസ്ലാമിനെയും മറിയം ബീബിയെയും ഈ മനുഷ്യൻ സൽക്കരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജാവിന്റെ രോഗവിവരവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഈസാ അലൈഹി ഇസ്ലാമിനോടും മറിയം ബീബിയോടും പറഞ്ഞു, എന്താണ്, പിന്നെ മറിയം ബീവിയും ഈസാ അലൈഹി ഇസ്ലാമും താമസിക്കുന്ന ആ വീട്ടിലുള്ള ആളുടെ ഭാര്യയോട് മറിയം ബീവി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഭർത്താവിന് എന്തോ ഒരു കാര്യമായ വിഷമമുണ്ടല്ലോ,
അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ടെൻഷനും വിഷമമൊക്കെ കണ്ടപ്പോ. അപ്പോ ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അത് എന്നോട് ചോദിക്കണ്ട, അത് പറയാനൊന്നും പറ്റില്ല, അങ്ങനെ ആ വിഷമത്തിന്റെ കാരണമൊന്നും പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ മറിയം ബിബി റളിയല്ലാഹുവിനെ പറഞ്ഞു, എന്നോട് പറയൂ, ഒരു പക്ഷേ അള്ളാഹു ആ വിഷമത്തിന് പരിഹാരം തന്നേക്കാൻ ഉള്ള മാർഗങ്ങൾ ഉണ്ടായാലോ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾക്കും നാട്ടിലുള്ള ഒരാള് ആഹാരം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് നല്ല കള്ളും ഒക്കെ കൊടുക്കണം, നന്നായി സൽക്കരിക്കണം. അപ്പൊ ഒരു ദിവസം ഒരു വീട്ടിലായിരിക്കും ഇവരുടെ എല്ലാവരുടെയും ഡിന്നർ. അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്താതെ ഏതെങ്കിലും മനുഷ്യൻ മാറി നിന്നാൽ ആ മനുഷ്യനെ കടുത്ത ശിക്ഷ അവൻ ശിക്ഷിക്കും. ഇപ്പൊ എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ രാജാവിനെയും പടയാളികളെയും സൽക്കരിക്കാനുള്ള ദിവസം ഊഴം വന്നു കയറാറായിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അദ്ദേഹം വിഷമിക്കുകയാണ് എന്ന്. അപ്പോൾ മറിയം ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവിനോട് നീ പറഞ്ഞേക്ക്, വിഷമിക്കേണ്ടതില്ല, കാരണം ഞാൻ എന്റെ മകനോട് പറഞ്ഞ ആ മകൻ ദുആ ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ട അവരെ സൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എമ്പാടും ഇവിടെ ലഭിക്കും എന്ന് പറഞ്ഞു. മറിയം ബിബി റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, നമ്മളെ സൽക്കരിച്ചാൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തെന്ന് ഈ വീട്ടുകാരന് ചെറിയ പ്രയാസമുണ്ട്, ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷിക്കണമെന്ന് ഈസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഉമ്മ, ഞാനങ്ങനെ ചെയ്താൽ അത് ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കാരണം നമുക്കെന്തോ സിദ്ധിയുണ്ടെന്ന് മനസ്സിലാകുന്നതോടുകൂടി നമ്മളെ അവർ അങ്ങേറ്റം വെറുക്കുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ ഉപദ്രവത്തിന്റെ ശൈലി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മറിയം ബീവി പറഞ്ഞു, അതൊന്നും കാര്യമാക്കേണ്ടയില്ല, ഈ നമ്മളെ സൽക്കരിച്ച ആൾക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം എന്ന് ഈസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം അവരോട് ഈ വീട്ടുകാരന്റെ ഭാര്യയോട് പറയാനായി മറിയം ബീവിയോട് നിർദ്ദേശിച്ചു. എന്താണ് നിർദ്ദേശിക്കുന്നത്? രാജാവും പരിവാരങ്ങളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ചെമ്പുകളും പാത്രങ്ങളും അതൊക്കെ നിങ്ങൾ വെള്ളം നിറച്ചു വെക്കണം. നിറച്ചു വെച്ചിട്ട് വെള്ളം നിറച്ചു വെച്ചു എന്ന് എന്നെ അറിയിക്കണം എന്ന് ഈസാ അലൈഹി ഇസ്ലാം പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചു വെച്ചു. ഈസാ അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു, വെള്ളം റെഡിയാണ് എല്ലാ പാത്രത്തിലും. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തതോടുകൂടെ ആ പാത്രങ്ങളിലുള്ള വെള്ളം, അത് മാംസവും അതേപോലെ തന്നെ കറിയും അതുപോലെ റൊട്ടിയും ഒക്കെയായി മാറി. അപ്പൊ നോക്കുമ്പോ ഇവിടെ ചേരുവകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഗതി, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മദ്യം, ഒരിക്കലും തന്നെ ആ നാട്ടിൽ അത്തരത്തിലുള്ള മദ്യം ലഭിക്കാത്ത വിധത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള മദ്യവും ഇത് ഈ സൽക്കാരത്തിൽ ആവശ്യമുള്ള ചേരുവകളിൽ പെട്ടതാണ്. അതും കൊണ്ടുവന്നു. ഇതൊക്കെ സംഗതി എന്താ, പാത്രത്തിൽ നിറച്ചു വെച്ച വെള്ളം പെട്ടെന്ന് ഈ പറഞ്ഞ രൂപത്തിൽ ഭക്ഷണവും അതേപോലെ തന്നെ ഈ മദ്യവും ഒക്കെ ആയിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. രാജാവ് വന്ന് ഭക്ഷണം കഴിച്ചു, ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മദ്യം കുടിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടുന്നാണ് ഈ മദ്യം കൊണ്ടുവന്നത്? അപ്പൊ ഇന്നാലിന്ന നാട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്കും അവിടെ നിന്നാണല്ലോ മദ്യം വരുന്നത്, പക്ഷെ എനിക്ക് വരുന്ന മദ്യം ഇത്രയും ടേസ്റ്റ് ഇല്ലല്ലോ, അത് വേറെ എവിടുന്നോ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് അത് വലിയ അപ്പൊയായി. വീട്ടുകാരൻ പറഞ്ഞു, ഇതെന്നാ വേറെ നാട്ടിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എന്തോ ഒരു സുഖക്കുറവ് തോന്നി. അപ്പോ രാജാവിന് അത് എന്താ നിന്റെ സംസാരത്തിൽ എന്തോ ഒരു ഒരു മിസ്മാച്ചിങ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ രാജാവിനോട് ആ വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാം രാജാവേ, എന്റെ വീട്ടിൽ ഒരാള് വന്നിട്ടുണ്ട്, അദ്ദേഹം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്റെ വീട്ടിൽ നിറച്ചു വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ ചിലത് റൊട്ടിയായി, ചിലത് മാംസമായി, ചിലത് കള്ളായി, അങ്ങനെ മാറിയതാണത് എന്ന് പറഞ്ഞു. ഈ രാജാവിനാണെങ്കിൽ ഒരു മകനുണ്ടായിരുന്നു, ആ മകനെ പ്രതിനിധിയാക്കണം, ഖലീഫയാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷെ ഏതാനും നാളുകൾക്ക് മുമ്പ് ആ മകൻ മരണപ്പെട്ടു പോയിരുന്നു. ആ മകനോട് രാജാവിന് ഭയങ്കര പുത്രവാത്സല്യം ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് പറഞ്ഞു, എന്നാ പിന്നെ ആ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ആളോട് എന്റെ മകനെ ഒന്ന് ജീവിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളൊന്ന് പറയണം. ഈസാ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹം സംസാരിച്ചു. ഈസാ അലൈഹി ഇസ്ലാം അമ്മാവിനോട് ദുആ ചെയ്തു, അങ്ങനെ മകൻ ജീവിച്ചു. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം
അങ്ങനെ ജീവിപ്പിക്കണം എന്ന് ഈ രാജാവ് ആവശ്യപ്പെട്ടപ്പോ ഈസാലിസ്ലാം പറഞ്ഞു അങ്ങനൊന്നും ചെയ്യേണ്ട, കാരണം ആ മകൻ ജനിക്കുന്നത് നിങ്ങൾക്ക് വലിയ വലിയ വീണ്ടും പുനർജനിക്കുന്ന നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രാജാവ് പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ ജീവിപ്പിച്ചെന്ന മതി. അങ്ങനെ വീണ്ടും ഈസാലിസ്ലാം ദുആ ചെയ്തു ജീവിപ്പിച്ചു. ജീവിപ്പിച്ചപ്പോൾ നേരത്തെ സാമാന്യം ഈ ജനങ്ങൾ വെറുപ്പിച്ച രാജാവായിരുന്നല്ലോ ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൻ ഇതിനേക്കാളും കോച്ചറായത്, അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ നമ്മളെ തിന്ന് പിന്നെ നശിപ്പിച്ചു, ഇനി മകൻ വന്നാൽ ഇതിനേക്കാളും മോശമായിരിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ കൂടെ ഈ രാജാവിനെതിരെ പിന്നെ ലഹള നടത്തുകയും പരസ്പരം കൊല നടത്തി അവരെല്ലാം അവിടെ വെച്ച് നശിക്കുകയും ചെയ്തു. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ മാതാവ് മറിയം ബിവി റളിയല്ലാഹു അൻഹയും അവര് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. കാരണം ഇനിയിവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു യഹൂദിയായ മനുഷ്യനും കൂടി. ആ യഹൂദിയായ മനുഷ്യന്റെ കൂടെ രണ്ടു റൊട്ടിയും ഈസാ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരു റൊട്ടിയും ഉണ്ടായിരുന്നു. ഇബ്നു തഫ്സീരി തങ്ങൾ തങ്ങളുടെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ അലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.